പ്രിയപ്പെട്ടവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇന്ന് മെയ് 3 ദൈവവിളി ദിനം. ആഗോള കത്തോലിക്ക സഭ മെയ് 3 ദൈവവിളി ദിനമായി ആചരിക്കുമ്പോൾ വിവിധ ജീവിതാന്തസ്സുകളിലേക്ക് വിളി ലഭിച്ച എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. പ്രണയം അതൊരു ലഹരിയാണ്, അതൊരാനന്ദമാണ്. പ്രണയിക്കപ്പെടുന്ന വ്യക്തിയും പ്രണയിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ഹൃദയത്തിൻ്റെ അഭേദ്യമായ ബന്ധം, അതാണ് അതിൻ്റെ പൂർണ്ണത. ഇപ്രകാരം ക്രൂശിതനെ പ്രണയിച്ച് ക്രൂശിതൻ്റെ മണവാട്ടിയായി മാറിയ അനേകരുടെ കഥകളും അനുഭവങ്ങളും നമ്മുടെയൊക്കെ നേർക്കാഴ്ചകളായി നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇങ്ങനെ ക്രിസ്തുവിനെ പ്രണയിച്ച ഒരു സന്യാസിയായി മാറിയ ഒളിമ്പിക്സ് താരത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. അനേക വർഷങ്ങൾക്ക് മുമ്പ് UK വിശ്വാസം ക്ഷയിച്ചു തുടങ്ങിയ യുവതലമുറയിൽ പുതു ചലനം സൃഷ്ടിച്ചുകൊണ്ട് വിശ്വാസ ദീപം കൊളുത്തി കൊടുത്തുകൊണ്ട് ഒരു തരംഗമായി മാറിയ ക്രിസ്റ്റിൻ എന്ന സിസ്റ്റർ ക്യാതറിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സിസ്റ്റർ ക്യാതറിന് 6 ലോക റെക്കോർഡുകൾ കൈവശമുണ്ടായിരുന്നു സ്കേറ്റിംഗ് രംഗത്ത്. പക്ഷേ ലഭിക്കാമായിരുന്ന പ്രശസ്തിയും സ്ഥാനമാനങ്ങളും സമ്പത്തുമെല്ലാം ഈശോയെ പ്രതി ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസം കൈവരിച്ച സിസ്റ്റർ ക്യാതറിൻ ഇന്ന് ആനന്ദത്തിൻ്റെ സാക്ഷിയായി ലോകമെമ്പാടുമുള്ള യുവജനങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപേക്ഷ അതൊരാനന്ദമാണ്. പറഞ്ഞില്ലേ ക്രിസ്തുനാഥൻ, എന്നെ പ്രതി മാതാവിനെയോ പിതാവിനെയോ ഭവനത്തെയോ ദേശത്തെയോ ഉപേക്ഷിക്കുന്നവന് ഈ ലോകത്ത് തന്നെ 100 ഇരട്ടി ഞാൻ നൽകുമെന്ന്. പ്രിയപ്പെട്ടവരെ, സന്യാസ സമർപ്പണ ജീവിതം എന്ന് പറയുന്നത് ഒരു നഷ്ടക്കച്ചവടമല്ല, അത് ലാഭത്തിനുമേ ലാഭം നേടുന്ന ജീവിതാന്തസ്സാണ്. ഈശോയുമായുള്ള പ്രണയത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ജീവിതത്തിൻ്റെ ആനന്ദവും സന്തോഷവും അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. സാധാരണ ജീവിതത്തിൽ കാണുന്ന ഒരു പ്രണയതലം തന്നെയാണ് സന്യാസ ജീവിതത്തിൻ്റെയും അടിസ്ഥാനമായി നിൽക്കുക. ഒരു വ്യക്തി വൈദിക ജീവിതത്തിലേക്കോ സന്യാസ ജീവിതത്തിലേക്കോ കടന്നു വരുമ്പോൾ ആ വ്യക്തിയും ഈശോയും തമ്മിലുള്ള അഭേദ്യമായ ആത്മബന്ധം, ഇവിടെയാണ് ഉത്തമഗീതം 2:16 വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് കണ്ടെത്താനാവുക. എൻ്റെ ആത്മനാഥൻ എൻ്റേതും ഞാൻ അവൻ്റേതുമാണ്. ഉണ്മ പറ്റാത്ത മനസ്സും ഉള്ളിൽ കത്തുന്ന കനലുമായി ഭൂസ്വർഗങ്ങളെ തൊട്ടുനിന്ന ഒരു 33-കാരൻ്റെ മിഴിവുറ്റ ജീവിതമാണ് പൗരോഹിത്യ സന്യാസ ജീവിതത്തിൻ്റെ വ്യതിരക്തതയിലേക്ക് ഒരു വ്യക്തിയെ ആകർഷിക്കുക. ഇങ്ങനെ ഒരു വ്യക്തി ഈ ഒരു ജീവിതാന്തസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആ ജീവിതത്തിന് ഓജസ്സും തേജസ്സും ആനന്ദവും മിഴിവും പകരുന്ന, സ്വാതന്ത്ര്യത്തിലേക്ക് ആ വ്യക്തിയെ നയിക്കുന്ന ആത്മീയ സ്രോതസ്സാണ് വൃതത്രയങ്ങൾ. അത് ഒരിക്കലും ഒരു അടിച്ചമർത്തലോ അടിമത്തമോ അല്ല, മറിച്ച് സ്വതന്ത്രമായി പൂമ്പാറ്റകളെ പോലെ പാറിപ്പറന്ന്, പൂത്തുമ്പികളെ പോലെ തുള്ളിപ്പറന്ന്, നന്മയുടെ വക്താക്കളായി ലോകം മുഴുവനെയും ചലിപ്പിക്കുന്ന ചാലകശക്തികളായി മാറുവാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വഴികളാണ്. ഇന്ന് ലോകം പൗരോഹിത്യ സന്യാസ ജീവിതങ്ങളെ അന്തിക്കവലകളിലെ ചർച്ചാ വിഷയവും മാധ്യമങ്ങളുടെ ശരവർഷവുമാക്കി മാറ്റുമ്പോൾ, പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഫലമുള്ള വൃക്ഷത്തിനല്ലേ കല്ലേറ് ലഭിക്കുകയുള്ളൂ. ഇന്ന് ലഭിക്കുന്ന ഈ കല്ലേറുകളിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്, സന്തുഷ്ടരാണ്. കാരണം ഫലമുള്ളതുകൊണ്ടാണ് ഏറ് ലഭിക്കുക എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് ഉണ്ട്. എഫ്രായിം, നീ എൻ്റെ വത്സല പുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. നിനക്ക് വിരോധമായി കരമുയരുമ്പോൾ നിന്റെ ഓർമ്മ എന്നിൽ ഉദിക്കുന്നു, എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുന്നു. തമ്പുരാൻ പറഞ്ഞു വെച്ച വചനങ്ങളാണിത്. എന്നെയോർത്ത് നിന്നെയോർത്ത് സദാ ഹൃദയം തുടിക്കുന്ന ഒരു തമ്പുരാൻ ഒരു വേട്ടപ്പെട്ടിയെപ്പോലെ നമ്മുടെ പിന്നാലെ നടക്കുമ്പോഴും എന്തേ ഈ സ്നേഹം നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു. ലോകം വച്ച് നീട്ടുന്ന സ്നേഹത്തിൻ്റെയും സ്നേഹബന്ധങ്ങളുടെയും പ്രണയത്തിൻ്റെയും പ്രണയതലങ്ങളുടെയും ഒക്കെ പുറകെ നമ്മുടെ മക്കളിൽ നിന്ന് കടന്നു പോകുമ്പോഴും മക്കളുടെ ഭാവി നഷ്ടപ്പെട്ടു പോകുമ്പോഴും എന്തേ മാതാപിതാക്കൾ അതിൽ ദുഃഖിതരായി മാറുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ നല്ല ദിനത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. വിശുദ്ധമായ പ്രായത്തിൽ വിശുദ്ധമായി എടുക്കുന്ന തീരുമാനം കുഞ്ഞു മനസ്സിൽ നിന്നും നന്മ മനസ്സിൽ നിന്നും തടഞ്ഞു വെച്ചുകൊണ്ട് അവരെ
കരുത്തുറ്റവരാക്കുവാനായി, സുരക്ഷിതരാക്കുവാനായി എൻജിനീയറും ഡോക്ടറും IASകാരനും IPSകാരിയും ഒക്കെ ആക്കുവാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഓർക്കുക, എത്ര മാതാപിതാക്കൾ ഒരു കുഞ്ഞു നിങ്ങളുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ, അമ്മയുടെ ഉദരത്തിൽ ഒരു ശിശു ഉരുവായി എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ ആ കുഞ്ഞിനെ ഒരു നല്ല വൈദികനാക്കണം, ഒരു നല്ല സമർപ്പിതയാക്കണം എന്നാഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി വളർത്തുന്ന എത്ര മാതാപിതാക്കൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. നല്ല പ്രായത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന കുഞ്ഞുങ്ങളെ തടഞ്ഞു വെച്ചിട്ട് അവരുടെ ഭാവി സുരക്ഷിതമാക്കുവാനായി, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുവാനായി നിങ്ങൾ പലതിലേക്കും അവരെ വളർത്തുമ്പോൾ ഓർക്കുക, ദൈവിക പദ്ധതിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഏതൊരു ജീവിതവും കണ്ണീരിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എൻ്റെ വ്യക്തിപരമായ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു പെൺകുട്ടിക്ക് ഈ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, ഏറ്റവും വലിയ ഉന്നത പദവി അതാണ് തമ്പുരാൻ്റെ മണവാട്ടിയായി മാറുക എന്നുള്ളത്. ഇത് എല്ലാവർക്കും സാധ്യമല്ല. തമ്പുരാൻ പദ്ധതിയിട്ട് സ്നേഹിച്ച് മാറ്റി നിർത്തുന്നവരെ മാത്രമേ ആ ഒരു അന്തസ്സിലേക്ക് വിളിച്ച് കയറ്റുകയുള്ളൂ. പലപ്പോഴും നാം ചിന്തിക്കുക, സന്യാസ ജീവിതവും പൗരോഹിത്യ ജീവിതവും ഒക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസിലൂടെയും ഒരു അസ്വാതന്ത്ര്യത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ജീവിതങ്ങളാണെന്ന്. അല്ല, തീർച്ചയായിട്ടും അനുസരണം സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വിളനിലമാണ്. ബ്രഹ്മചര്യം സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ശ്രീകോവിലാണ്. ദാരിദ്ര്യം ദൈവാശ്രയത്വത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും സമ്പന്നതയാണ്. ഈ സമ്പന്നതയിലേക്കാണ് ഒരു വ്യക്തി കടന്നു ചെല്ലുക. ഒരിക്കലും അസ്വാതന്ത്ര്യമോ അടിച്ചമർത്തലോ അവിടെ അനുഭവിക്കുന്നില്ല. ഇന്നോളമുള്ള എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ അനുഭവ തലങ്ങളിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഒരു 100 ആയുസ് ദൈവം എനിക്ക് ഇനിയും തരികയാണെങ്കിൽ ഞാനൊരു സമർപ്പിതയായി മാത്രമേ ജീവിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട വൈദികരോടും സമർപ്പിതരോടും ഈ നല്ല ദിനത്തിൽ ഒരു വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ കടമെടുക്കുകയാണ്. ആനന്ദത്തിൻ്റെ സാക്ഷികളാകണം എന്ന പിതാവിൻ്റെ വാക്കുകൾക്ക് ജീവൻ നൽകുകയാണെങ്കിൽ ഒരുപാട് വൊക്കേഷൻ ക്യാമ്പുകളൊന്നും നമ്മൾ നടത്തേണ്ടി വരികയില്ല. എല്ലാ സമർപ്പിതരുടെയും എല്ലാ വൈദികരുടെയും മുഖത്ത് തെളിയുന്ന സന്തോഷത്തിൻ്റെ സാക്ഷ്യമായിരിക്കും ഏറ്റവും നല്ല വൊക്കേഷൻ ക്യാമ്പ്. ചെറുപുഷ്പ മിഷ്യലി ദൈവവിളിയുടെ ഈറ്റില്ലമാണ്, മിഷണറിമാരുടെ ജനനിയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ തമ്പുരാൻ്റെ വിളി സ്വീകരിച്ച് തമ്പുരാൻ്റെ മിഷണറിമാരായി ധീരമായി ജീവിക്കുമ്പോൾ മിഷ്ലിംഗ് നൽകിയ സ്വാധീനവും മിഷ്ലിംഗിലൂടെ ലഭിച്ച ഉൾക്കാഴ്ചകളും ബോധ്യങ്ങളും ഏറെയാണ്. പ്രിയ കുഞ്ഞു മിഷണറിമാരെ, നമുക്കും ഈ ഒരു വെല്ലുവിളി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം. തമ്പുരാന് വേണ്ടി ജീവിക്കാൻ, വേണ്ടി വന്നാൽ അവന് വേണ്ടി ഒരു രക്തസാക്ഷിയാകുവാനുമുള്ള മനക്കരുത്ത് നമുക്ക് ആർജിച്ചെടുക്കാം. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളോടൊരു വാക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരിക്കലും അതിന് തടസ്സം നിൽക്കരുത്. തടസ്സം നിന്നു പോയാൽ ആ വ്യക്തിയുടെ ജീവിതം തീർച്ചയായും കണ്ണീരിലേക്കായിരിക്കും പോവുക. കുടുംബവും കണ്ണീരിൻ്റെ കഥ പറയുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലും. ഒത്തിരിയേറെ അനുഭവങ്ങളുടെ നേർക്കാഴ്ചകൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈ കഴിഞ്ഞ 10-25 വർഷത്തെ ശുശ്രൂഷ മേഖലകളിൽ നിന്നും നിങ്ങളോട് പങ്കുവെക്കുവാനുണ്ട്. എത്രയോ വ്യക്തികൾ കണ്ണീരോടെ പറഞ്ഞിട്ടുണ്ടെന്നറിയുമോ, സിസ്റ്ററെ, അന്ന് ഞാനൊരു വൈദികനാകാൻ തീരുമാനമെടുത്തപ്പോൾ, അന്ന് ഞാനൊരു സമർപ്പിതയാകാൻ തീരുമാനമെടുത്തപ്പോൾ ആ ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ഈ കണ്ണീരിൻ്റെ ജീവിതം എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നുവെന്ന്. എത്രയോ മാതാപിതാക്കൾ കണ്ണീരോടെ പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ, എൻ്റെ കുഞ്ഞ് ഒരു വൈദികനാകണം, ഒരു സിസ്റ്ററാകണമെന്ന് തീരുമാനമെടുത്തപ്പോൾ ആ അന്തസ്സിലേക്ക് അവരെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ കുടുംബം ഈ കണ്ണീരിൻ്റെ കഥ പറയേണ്ടി വരില്ലായിരുന്നുവെന്ന്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ തമ്പുരാന് വേണ്ടി നമുക്ക് വളർത്താം. തമ്പുരാൻ്റെ ഉത്തമ സാക്ഷികളായി മാറുവാനുള്ള കൃപ അവർക്ക് ദൈവം നൽകട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രത്യേക വിധം പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരോട് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമുക്ക് മുമ്പേ നടന്നുപോയ ഒത്തിരിയേറെ രക്തസാക്ഷികളും വിശുദ്ധാത്മാക്കളും അവരുടെ നല്ല മാതൃക നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരി, നിനക്കും അതിലൊരാളായിക്കൂടാ. ധീരമായി ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനുള്ള തീരുമാനവും ഒരു വെല്ലുവിളിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അനേകർ യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കും അവരോടൊപ്പം ഏറ്റുപറയാം, ഞാനും അതിലൊരു പങ്കാളി, യേശുവിൻ്റെ പോരാളി. ഈ ഒരു മുദ്രാവാക്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ദൈവവിളി ദിനത്തിൽ ഒരു ധീരമായ തീരുമാനമെടുക്കുവാനുള്ള കൃപ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാവർക്കും ഈശോ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.